വാർത്തകൾ തുടരുന്നു. ഗബ്രിയൽ ഗാർഷ്യ മാക്സ് മുതൽ മലയാളത്തിന്റെ എം മുകുന്ദൻ വരെയുള്ളവർ പ്രവാസം ലോകത്തിന് സമ്മാനിച്ച മികച്ച എഴുത്തുകാരായിരുന്നുവെന്ന് പ്രൊഫസർ കെ വീരാൻകുട്ടി. ഇ വി മൊയ്തു എഴുത്തും വരെയും നിർവഹിച്ച ഫോറിൻ നുറുങ്ങുകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാസമാണ് എക്കാലവും മനുഷ്യനെ ഏറ്റവും നന്നായി സർഗാത്മകമായി പ്രചോദിപ്പിക്കുന്നതെന്ന് കവി പ്രൊഫസർ കെ വി വീരാൻകുട്ടി. ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസ് മുതൽ മലയാളത്തിന്റെ എം മുകുന്ദൻ വരെയുള്ളവർ പ്രവാസം ലോകത്തിന് സമ്മാനിച്ച മികച്ച എഴുത്തുകാരായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. ഇ വി മൊയ്തു എഴുത്തും വരെയും നിർവഹിച്ച ഫോറിൻ നുറുങ്ങുകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വീരാൻകുട്ടി. വ്യക്തികളിലെ സർഗാത്മകത പുറത്തുവരുന്നതിന് പ്രായം തടസ്സമല്ല. ഒരാൾക്ക് ഏത് പ്രായത്തിലും എഴുത്തുകാരനാവാനും അത് ചിലപ്പോൾ സ്കൂൾ കാലം തൊട്ടാണെങ്കിൽ മറ്റു ചിലപ്പോൾ വാർദ്ധക്യത്തിലാവാം. എങ്കിലും അയാളുടെ ഉള്ളിൽ എപ്പോഴും എഴുത്തിന്റെ ഒരു കുത്തൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമെന്നും വീരാൻകുട്ടി പറഞ്ഞു. എഴുതുക എന്നുള്ള പ്രക്രിയ ഒരാൾ എപ്പോഴാണ് പെട്ടെന്ന് പൊട്ടി മുളയ്ക്കുന്നത്? ഇത് വളരെ കാലങ്ങളായി ഓരോ എഴുത്തുകാരൻ നേരിടുന്ന ചോദ്യമാണ്. എന്തുകൊണ്ട് എഴുതുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഇത് കൃത്യമായ ഉത്തരത്തിലേക്ക് എത്തിച്ചേരുന്ന ചോദ്യമല്ല. കാരണം ഓരോ എഴുത്തുകാരനും ആ എഴുത്തിലേക്ക് വരാൻ ഓരോ നിമിത്തമുണ്ടാകും, ഓരോ കാരണമുണ്ടാകും. കുഞ്ഞിക്കണ്ണൻ വാണിമേൽ പുസ്തകം ഏറ്റുവാങ്ങി. സൈഗതം കൂട്ടായ്മ സംഘടിപ്പിച്ച പരിപാടിയിൽ സൈഡ് എ സൽമാൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. നാസർ കക്കട്ടിൽ, ബിജു വളയന്നൂർ, സു പി കുറ്റിയാടി, എൻ പി ഷക്കീർ, ഒ യൂനുസ്, ശ്രീനി പേരാമ്പ്ര, കെ കെ അമ്മദ്, സി മാധവൻ വാര്യർ, ഭാസ്കരൻ നാഗംപാറ, സബീഷ് തൊട്ടിൽപ്പാലം തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കുറ്റിയാടി.